Hi guys, welcome back to my channel. I'm Dilshad. We have a video in this video. We have a usually modification. We have an audio setup, a high-end audio setup. We have a video in Volkswagen Ameo vehicle, a blue color vehicle. We have an audio setup. We have a 9-inch Blopang Android stereo. Focal component speakers plus coaxial, 4-door damping, double layer damping. That's the supporting and amplifier. That's why we selected Sony. That's why 12-inch subwoofer, JBL 1300 watts subwoofer, a small enclosure, a box. പിന്നെ സ്കോഷിൽ വരുന്ന വയറിംഗ് കിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഹൈ എൻഡ് വയറിംഗ് കിറ്റ് തന്നെയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വർക്ക് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 60 to 70000 വരുന്ന ഒരു അപ്ഗ്രേഡ് ആണ് ഇത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിനു മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം ചെക്ക് ചെയ്യുക ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ വാട്സ്ആപ്പ് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഉണ്ട് തിരിച്ചു വരാം ഗൈസ് ഇതാണ് നമ്മുടെ വോക്സ്വാഗൺ ആമിയോ ബ്ലൂ കളറിലാണ് വണ്ടി വരുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കീലാർഗോ 970 എന്ന് പറയുന്ന ബ്ലോപ്പങ്ങിൻ്റെ ഒരു 9-inch ആൻഡ്രോയിഡ് സ്റ്റീരിയോ 2GB റാമും 16GB ഇൻറ്റേർണൽ മെമ്മറി വരുന്നത് പിന്നെ 1300 വാട്ട്സ് വരുന്ന ഒരു സബൂഫർ ജെ ബി എല്ലിൻ്റെ പൈനീറിൻ്റെ ഒരു 1000 വാട്ട്സിൻ്റെ 4-channel ആംപ്ലിഫയർ ഫോക്കലിൻ്റെ ഒരു കോമ്പോണൻറ്റ് സ്പീക്കേഴ്സും അതുപോലെ ആൽപൈൻ്റെ ഒരു S65 എന്ന് പറയുന്ന ഒരു മിഡ് റേഞ്ച് ടൈപ്പ് വരുന്ന ഒരു സ്പീക്കേഴ്സും ഇത്തരം മോഡിഫിക്കേഷനൊക്കെയാണ് നമ്മുടെ ഓഡിയോ ലെവലിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡാമ്പിംഗ് ആയിരുന്നു ഡാമ്പിംഗ് ഡബിൾ ലെയർ ഡാമ്പിംഗ് ഓൾമോസ്റ്റ് എല്ലാം ഡോറുകളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു 4 ഡോറും ഡബിൾ ലെയർ തന്നെയാണ് ചെയ്തത് അതുപോലെ സ്പീക്കേഴ്സൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ 4 ഡോറും ഡാമ്പ് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിൽ ഡോർ പാഡൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അതുപോലെ സ്പീക്കേഴ്സ് എല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു 4 ഡോറിലും ഫ്രണ്ടിൽ ഫോക്കലിൻ്റെ കോമ്പൗണ്ട് സീരീസും ബാക്കിൽ നമ്മൾ ആൽപൈൻ്റെ S65 എന്ന് പറയുന്ന ഒരു സീരീസ് വരുന്ന സ്പീക്കേഴ്സ് കോആക്സിയലും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു 4-channel ആംപ്ലിഫയർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കോമ്പോണൻറ്റ് സ്പീക്കേഴ്സിനും അതുപോലെ ബാക്കിൽ കൊടുക്കാൻ പോകുന്ന ജെ ബി എല്ലിൻ്റെ സബ്വൂഫറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ 4-channel ഒരു ഔട്ട് കൊടുക്കുന്നത് പിന്നെ ബാക്ക് സീറ്റിൽ വരുന്ന ഒരു ആംപ്ലിഫയർ സെറ്റപ്പ് ഇങ്ങനെയാണ് നമ്മളൊരു പ്ലൈവുഡ് സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ആംപ്ലിഫയർ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സബ്വൂഫറെല്ലാം ബാക്കിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഡിക്കിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആംപ്ലിഫയറിൻ്റെ ലുക്കൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമ്മൾ വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ട്വീറ്ററാണ് ട്വീറ്റർ നമ്മൾ കൊടുത്തിട്ടുള്ളത് ട്വീറ്റർ വരുന്ന ഒരു പോർഷൻ ഉണ്ട് സൈഡ് മിററേഴ്സിൻ്റെ ഒരു കൺട്രോൾസ് വരുന്ന ഒരു ഏരിയ ഉണ്ട് ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ട്വീറ്റേഴ്സ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫിനിഷിംഗ് ആയിട്ടുള്ളത് ഡോർ പാഡുകളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഫ്രണ്ട്സ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആമിയോയുടെ ഓഡിയോ അപ്ഗ്രേഡ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് കരുതുന്നത് ഇങ്ങനെയുള്ള അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്കിപ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ഓഡിയോ ഔട്ട് നമുക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല അതെന്തായാലും വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുക തന്നെ വേണം അപ്പോഴന്നെ അറിയുള്ളൂ അതിൻ്റെ ആ ഒരു എഫക്റ്റെല്ലാം നല്ല ഒരു മാറ്റമുള്ള ഓഡിയോ അപ്ഗ്രേഡായിരുന്നു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വോക്സ്വാഗൺ യൂസ് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ കമ്പനി ഓഡിയോ സെറ്റപ്പ് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് പക്ഷേ അതിനേക്കാളൊക്കെ നല്ല വ്യത്യാസം ഈ ഒരു അപ്ഗ്രേഡിലൂടെ കസ്റ്റമറിന് കിട്ടിയിട്ടുണ്ട് അവർ ഹാപ്പിയാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായും തിരിച്ചു വരാം അതുവരെ സി യു ബൈ